തൊമാസ് ലീഹ സ്ഥാപിച്ച മറ്റ് സഭകളൊക്കെ രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളാൽ തളർന്നപ്പോഴും ഈ ഒരു ന്യൂനപക്ഷമായി നിന്നുകൊണ്ട് ഇപ്പോഴും ശക്തമായ സ്വാധീനം സമൂഹത്തിൽ ചെലുത്തുന്ന ഒരു വലിയ സഭാ സമൂഹമായിട്ട് നമ്മൾ വളർന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് തൊമാസ് ലീഹായുടെ ആത്മീയതയെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴെല്ലാം എനിക്ക് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ് ധീരതയോടുകൂടി അറിയാത്ത ദേശങ്ങൾ അറിയാത്ത ഭാഷ അറിയാത്ത ഭക്ഷണം ഇതെല്ലാം തരണം ചെയ്ത് അദ്ദേഹം ഇവിടെ വന്നു ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെ ഭക്ഷണം എന്തായിരുന്നു എന്നുള്ളത് വളരെ രസകരമാണ് ചിന്തിക്കുമ്പം അതിനൊക്കെ മുമ്പ് വളരെ വിചിത്രമായ ഭക്ഷണ രീതികൾ നമുക്കുണ്ടായിരുന്നു പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം കപ്പയുണ്ടായിരുന്നു എന്ന് പറയുന്നു അവരാണല്ലോ കപ്പ കൊണ്ടുവന്നത് നമ്മൾ ഒരു നാട്ടിലോട്ട് ചെല്ലുമ്പം അവിടെ നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാവുന്ന ഭക്ഷണം ഇല്ലാത്തൊരു നാട്ടിൽ ജീവിക്കുക എന്ന് പറയുന്നത് എന്തു പാടാ അറിയാത്ത ഭാഷ ഇതിനെയെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് തോമാസ് ലിഹ ഇവിടെ വന്നു ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞ ആ വിശ്വാസം പങ്കുവച്ചു അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു ആളിക്കത്തലിന് കാരണമായ വിശ്വാസത്തിൻ്റെ ജ്വാലയാണ് അദ്ദേഹം ഇവിടെ ജ്വലിപ്പിച്ചത് തോമാസ് ലിഹായുടെ പിൻഗാമികൾ അവരും അതേ മിഷനറി തീഷ്ണതയോടുകൂടി ഇന്ത്യയിലെമ്പാടും പോവുകയും പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭയുടെ മിഷൻ രംഗങ്ങളായി ചൈന വരെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ചരിത്ര സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് തോമാസ് ലിഹാ തെളിച്ച വിശ്വാസ പാരമ്പര്യം എത്ര ശക്തമായിരുന്നു നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഈ കേരളത്തിലെ മർത്തോമ ക്രിസ്ത്യാനികളും നമ്മൾ ഇന്ന് കാണുന്ന സിറോ മലബാർ സഭ മാത്രമല്ല സിറോ മലങ്കര സഭ ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭ അതുപോലെ മർത്തോമാ സഭ അങ്ങനെ നോക്കുമ്പോൾ ഈ കേരള സമൂഹത്തെ ആഴത്തിൽ സ്പർശിച്ച ഒരു വലിയ സഭാ സമൂഹത്തിന് ജന്മം കൊടുത്തയാളാണ് തോമാസ് ലീഹ നമ്മൾ വളരെ കരുത്തരായിരുന്നു തോമാസ് ലീഹായുടെ ധീരതയുള്ള ഒരു ജനമായിരുന്നു മലബാറിലൊക്കെ മലമ്പനിയോടും കാട്ടുപന്നിയോടും പൊരുതി അവിടെയൊക്കെ പൊന്നു വിളയിക്കത്തക്ക രീതിയിൽ നമ്മുടെ കാർണവമാർക്ക് ധൈര്യം ഉണ്ടായെങ്കിൽ അത് ഈ വിശ്വാസം കൊടുത്ത ധൈര്യമാണ് അതുപോലെ കുട്ടനാട്ടിൽ കായൽ നികത്തി കൃഷി ചെയ്യാനായിട്ട് അസാധ്യമായ ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഞാൻ റാണി ചിത്രമാർത്താണ്ടം ഗായലിൻ്റെ ഒരു ആകാശ വീക്ഷണം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കണ്ടു നമുക്ക് അത്ഭുതം തോന്നി എങ്ങനെ ഈ മനുഷ്യർ അതെല്ലാം പൊക്കിയെടുത്ത് അവിടെ കൃഷി ചെയ്തു ആ ധീരത അതായിരുന്നു നസ്രാണിയുടെ കൈമുതൽ പക്ഷേ നമ്മൾ ഒരിടക്കാലത്ത് ധീരത ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം മൈഗ്രേറ്റ് ചെയ്തു പോയി ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയ കമ്മ്യൂണിറ്റി നമ്മൾ തന്നെയാണ് അതൊരു ധൈര്യം വേണം കാരണം അറിയാത്ത ഭാഷയും പറഞ്ഞ് ആ കിണക്ക് ജീവിക്കാമെന്ന് പറയുന്നത് ഭയങ്കര തൊലിക്കെട്ടിയാണ് ഞങ്ങൾ റോമിൽ പഠിക്കുന്ന ഇന്ത്യൻ അച്ഛന്മാരെക്കുറിച്ച് മറ്റ് രാജ്യക്കാർ പറയാറുണ്ട് ഭയങ്കര ധൈര്യം ആകട്ടോ കാരണം എന്നാ ജർമ്മൻ്റെ ഒരു ഒറ്റ കോഴ്സൊക്കെ ചെയ്തിട്ട് ജർമ്മനിയിലൂടെ അങ്ങ് പോവുമല്ലേ അവിടെ പോയി വികാരി അച്ഛനായിട്ടല്ലേ ശുശ്രൂഷ ഭയങ്കര ധൈര്യം നിങ്ങളെ സമ്മതിക്കണം അതൊരു ധൈര്യമാണ് അത് നമുക്ക് ഉണ്ടായിരുന്നു ആ ധൈര്യം പക്ഷേ വർഷങ്ങൾ കഴിയും നമ്മുടെ സമൂഹം ഈ ധൈര്യമില്ലാത്തവരായി മാറുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ കാലത്ത് കാണുന്ന ഏറ്റവും വലിയ അപകടം ജീവിക്കാൻ ധീരതയില്ലാത്ത അതുപോലെ സുരക്ഷിതമായ മാളങ്ങൾ തേടി ഒളിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ ഈ അടുത്ത നാളിൽ ഈ സഭ സഭയിലുണ്ടായ പ്രതിസന്ധികളൊക്കെ കാണുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ഒരു വികാരം നമ്മുടെ വൈദികർക്കും സന്യസ്തർക്കും ധൈര്യം നഷ്ടപ്പെട്ടു പോയെന്നാണ് അവരുടെ ജീവിതത്തെ ഒന്ന് പ്രതിരോധിക്കാൻ അവർക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോയി അവരാവ പേടിച്ചു പോയി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ട അവിടനെ പേടിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്കെതിരെ രണ്ടുപേർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഭയപ്പെട്ടോ എന്നാൽ പിന്നെ ഒന്നും മിണ്ടണ്ട ഇനിയും പറഞ്ഞോ അമ്മമാർ വല്ലതും കൂടെ പറഞ്ഞാലോ എന്നോർത്ത് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറി അതേസമയം നമ്മുടെ ജനത്തിന് ഇപ്പോഴും ആ ധൈര്യമുണ്ട് ഇടവുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ വലിയ സന്തോഷമാണ് പള്ളി തുറക്കണോ എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു അച്ഛന്മാർക്കായിരുന്നു കൂടുതൽ പേടി ഇന്ന് ഞാൻ കത്തിയേറ്ററിലേച്ചെന്നു അവരിട്ടിരിക്കുന്ന കസേര മുഴുവൻ നിറഞ്ഞ ആളുണ്ട് ആൾക്കാർക്ക് കുറച്ചുകൂടെ ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ ധൈര്യം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം ജീവിതത്തെ നേരിടാൻ വളരെ ധൈര്യക്കുറവുണ്ട് ഒരു മത്സര പരീക്ഷ എഴുതാനുള്ള ധൈര്യം പോലും പിള്ളേർക്കിപ്പോൾ ഇല്ല അവരെല്ലാവരും എങ്ങനെയെങ്കിലും കുറച്ച് ലക്ഷക്കണക്കിന് രൂപ സംഘടിപ്പിക്കുക എന്നിട്ട് കാനഡയ്ക്ക് പോവുക ഓസ്ട്രേലിയയ്ക്ക് പോവുക കാരണം ഇവിടെ ഇങ്ങനെ മെനക്കെട്ട് മത്സര പരീക്ഷ എഴുതി ഒരു ജോലി മേടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അതിൻ്റെ നാലിരട്ടി ശമ്പളം കിട്ടും അടങ്ങാനും പോയി ജീവിക്കുക നമ്മളിപ്പോഴും എളുപ്പവഴികൾ തേടുന്നവരായിട്ട് മാറുമ്പോൾ നമ്മുടെ സമൂഹം ജീർണിച്ചു പോകും ധീരതയോടുകൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ വളരും അപ്പോൾ നമുക്ക് ഈ സഭാദിനം നമ്മൾ ഇന്ന് ആചരിക്കുന്ന ഈ സഭാദിനം ഒത്തിരി ചിന്തകൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചുമെല്ലാം തരുന്നുണ്ട് അഭിമാനബോധവും ധീരതയുമുള്ള ഒരു സമൂഹമായി മാറുന്നില്ലെങ്കിൽ നമുക്ക് ഭാവിയില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണം കുരിശ് നമുക്ക് തരുന്നത് ധീരതയോടുകൂടി ജീവിക്കാനുള്ള കഴിവാണ് നീ കുരിശ് കണ്ട് പേടിക്കണ്ട കുരിശിനെ മഹത്വത്തിൻ്റെ ചിഹ്നമാക്കി മാറ്റിയവനാണ് നിൻ്റെ ദൈവം അതാണ് നമ്മുടെ ധൈര്യം ആ ധൈര്യമാണ് തോമാസ് ലീഹ നമുക്ക് പറഞ്ഞു തന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ധീരതയുടെ സാക്ഷ്യമായിട്ട് ജീവിക്കാനുള്ള ഒരു വിളിയാണ് നമുക്ക് ഈ തിരുനാൾ തരുന്നത് നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ചും സഭയുടെ വേരുകളെക്കുറിച്ചും മഹോന്നതമായ ഈ സഭയുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നമുക്ക് വായിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു തുടക്കത്തിന് കാരണമാകട്ടെ ഈ മാർത്തോമാ വിദ്യാനികേതൻ അതും അഭിമന്യ പെരുന്നോട്ടം പിതാവ് ജന്മം കൊടുത്ത ഒരു വലിയ അത്ഭുതകരമായ കാര്യമാണ് ഇന്ത്യയിലെ ഒരു രൂപതയും വിശ്വസിക്കുകയല്ല അൽമായർ ദൈവശാസ്ത്ര കോഴ്സിന് വരും എന്നുള്ളത് പക്ഷേ അതിവിടെ വന്നു അതിൻ്റെ ജൂബിലി നമ്മൾ ആഘോഷിച്ചു എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ അൽമായർക്ക് ദൈവശാസ്ത്ര ഡിഗ്രി കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് മാറി ഇതും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്